നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഐ പി എല്ലിൻ്റെ രണ്ട് റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയായി. ഇന്നലെ എൽ എസ് ജി പി ബി കെസുമായിട്ട് കളിച്ചതോടെ രണ്ട് റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയാവുകയാണ്. ചില ടീമുകൾ മൂന്ന് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്, പക്ഷേ എൽ എസ് ജി കൂടി രണ്ട് കളികളാകുമ്പോഴാണ് റൗണ്ട് പൂർത്തിയാകുന്നത്. ഓരോ റൗണ്ടിനു ശേഷവും നമ്മൾ ഓറഞ്ച് ക്യാപ്പിൽ എന്ത് അപ്ഡേഷൻ വന്നു, പർപ്പിൾ ക്യാപ്പിൽ എന്ത് അപ്ഡേഷൻ വന്നു, ഇതൊക്കെ വീഡിയോ ആയിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ രണ്ട് റൗണ്ടിന് ശേഷം ആരാണ് ഓറഞ്ച് ക്യാപ്പിലും പർപ്പിൾ ക്യാപ്പിലും മുന്നിലുള്ളത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. ആദ്യം നമ്മൾ ഓറഞ്ച് ക്യാപ്പിൻ്റെ കാര്യത്തിലേക്ക് പോകാം. ഓറഞ്ച് ക്യാപ്പിൽ സംശയമൊന്നും വേണ്ട, ഒന്നാം സ്ഥാനത്തുള്ളത് സാക്ഷാൽ വിരാട് കോഹ്ലിയാണ്. എന്നാൽ നമുക്കറിയാം മൂന്ന് മത്സരങ്ങൾ അദ്ദേഹം കളിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ടീം കളിച്ചിട്ടുണ്ട്. അപ്പോൾ മൂന്ന് കളികളിൽ നിന്ന് മൂന്ന് ഇന്നിങ്സുകൾ കളിച്ചിട്ട് 181 റൺസാണ് അദ്ദേഹത്തിൻ്റെ ബാറ്റിൽ നിന്ന് പിറന്നിരിക്കുന്നത്. 83 നോട്ട് ഔട്ടാണ് അദ്ദേഹത്തിൻ്റെ ഹൈയസ്റ്റ് സ്കോർ. എന്തായാലും വിരാട് കോഹ്ലിയാണ് ഇപ്പോൾ ഓറഞ്ച് ക്യാപ്പിനുള്ള പോരിൽ മുന്നിലുള്ളത്. രണ്ടാമത് ഹെൻറി ക്ലാസനാണ് അദ്ദേഹം, പക്ഷേ രണ്ട് കളികളെ കളിച്ചുള്ളൂ. രണ്ട് കളികളിൽ നിന്ന് അദ്ദേഹം പൊളിച്ചടുക്കി 143 റൺസ് അടിച്ചു കൂട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആവറേജ് 143, കാരണം 80 റൺസ് നോട്ട് ഔട്ടാണ് അദ്ദേഹത്തിൻ്റെ ഉയർന്ന സ്കോർ വന്നിരിക്കുന്നത്. ശിഖർ ധവാൻ, ഇന്നലെ അദ്ദേഹത്തിൻ്റെ മികച്ചൊരു ഇന്നിങ്സ് നമ്മൾ കണ്ടു. ശിഖർ ധവാനാണ് മൂന്നാം സ്ഥാനത്തുള്ളത്. അദ്ദേഹം 137 റൺസാണ് മൂന്ന് മത്സരങ്ങളിൽ നിന്ന് മൂന്ന് ഇന്നിങ്സുകൾ കളിച്ചിട്ട് നേടിയിട്ടുള്ളത്. നാലാമത് റിയാൻ പരാഗ്, രണ്ട് കളികളിലും അദ്ദേഹം മികച്ച പ്രകടനം നടത്തി. കഴിഞ്ഞ കളിയിലെ 84 നോട്ട് ഔട്ട് അദ്ദേഹത്തിൻ്റെ ടീമിന് വിജയിക്കാനുള്ളൊരു സ്കോർ സമ്മാനിച്ചത് മറക്കാതിരിക്കുക. വലിയ ഇമ്പാക്റ്റാണ് ഈ സീസണിൽ എന്തായാലും റിയാൻ പരാഗ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. 127 റൺസാണ് ടോട്ടൽ അദ്ദേഹം നേടിയിട്ടുള്ളത്. ഇപ്പോൾ ലീഡിംഗ് റൺ സ്കോർ ചാർട്ടിൽ അദ്ദേഹം നാലാമത് വരുന്നു. അഞ്ചാം സ്ഥാനത്ത് നിക്കോളാസ് പൂരൻ, രണ്ട് കളികൾ രണ്ട് ഇന്നിങ്സുകൾ, 106 റൺസാണ് അദ്ദേഹത്തിൻ്റെ ബാറ്റിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത്. 64 നോട്ട് ഔട്ടാണ് അദ്ദേഹത്തിൻ്റെ ഹൈയസ്റ്റ് സ്കോർ. ഇതാണ് ആദ്യ അഞ്ച് സ്ഥാനത്തുള്ളവർ. ബാക്കി കൂടി നോക്കാം. ആറാം സ്ഥാനത്ത് സഞ്ജു സാംസൺ വരുന്നു, 97 റൺസ്. ഏഴാം സ്ഥാനത്ത് അഭിഷേക് ശർമ്മ, 95 റൺസ്. എട്ടാം സ്ഥാനത്ത് തിലക് വർമ്മ, 89 റൺസ്. ഒമ്പതാം സ്ഥാനത്തും പത്താം സ്ഥാനത്തുമായിട്ട് ദിനേശ് കാർത്തികും സാം കരണും 86 റൺസുമായിട്ട് നിൽക്കുന്നു. ഇനി നമുക്ക് ബൗളിങ്ങിൻ്റെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ, അതായത് പർപ്പിൾ ക്യാപ്പിൽ ആരാണ് മുമ്പിലുള്ളത് എന്നൊന്ന് പരിശോധിക്കാം. പർപ്പിൾ ക്യാപ്പിൽ നിലവിൽ വിക്കറ്റുകൾ കൊണ്ട് ആദ്യ മത്സരത്തിൽ തന്നെ 4 വിക്കറ്റുകൾ പിഴുതെടുത്ത മുസ്തഫീസുർ റഹ്മാനുണ്ട്. അദ്ദേഹമാണ് ആ ഒരു കാര്യത്തിൽ നിലവിൽ ഒന്നാം സ്ഥാനത്തുള്ളത് എന്ന കാര്യം ശ്രദ്ധിക്കുക. രണ്ട് കളികളിൽ നിന്ന് സി എസ് കെക്ക് വേണ്ടിയിട്ട് അദ്ദേഹം 6 വിക്കറ്റുകളാണ് പിഴുതെടുത്തിരിക്കുന്നത്. ഒപ്പം ഹർഷിത് റാണ, അദ്ദേഹം രണ്ടാം സ്ഥാനത്ത് വരുന്നു. രണ്ട് കളികളിൽ നിന്ന് അദ്ദേഹം കെ കെ ആറിന് വേണ്ടിയിട്ട് 5 വിക്കറ്റുകൾ നേടിയിട്ടുണ്ട്. മൂന്നാം സ്ഥാനത്ത് കാഗിസോ റബാദയാണ്. മൂന്ന് കളികൾ കളിച്ച താരത്തിന് 4 വിക്കറ്റുകളുണ്ട്. 4 വിക്കറ്റുകളുമായിട്ട് ഇപ്പോൾ സാം കരൺ നിൽക്കുന്നു. അതുപോലെ തന്നെ ആന്ദ്രേ റസൽ ഉണ്ട്, അർഷ്ദീപ് സിംഗ് ഉണ്ട്. അപ്പം ഇവരൊക്കെയാണ് തൊട്ടുപുറകിൽ നിൽക്കുന്നത്. ഏതായാലും ഇതിൽ പോരാട്ടം കനക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. വരുന്ന റൗണ്ടുകളിൽ ഈ കണക്കുകളിലൊക്കെ മാറി മറിച്ചിലുകൾ സംഭവിക്കും. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ സെറ്റ് വെത്താം.